നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുണ്ടന്നൂർ പാലത്തിലാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ പണ്ട് ഞാൻ വീഗാലാൻഡിൽ വന്നൊരു ഓർമ്മയാണ്. കാരണം ഈ പാലം വല്ലാണ്ട് കിടന്ന് കുലുങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ഞാൻ പലതരം പാലത്തിൽ ചെന്നിട്ടുണ്ട്, തൂക്കുപാലത്ത് വരെ ചെന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്ര സാഹസികമായിട്ട് ഇവിടെ വന്നിട്ട് വല്ലാണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇതൊന്നുമല്ല. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് കുഴി എണ്ണാനായിട്ടാണ്. അപ്പം നമുക്കപ്പോൾ കുഴി എണ്ണാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരോടൊക്കെ നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാം. ഹായ്, ചപ്പാത്തി ഒരുച്ചിരിക്കുന്ന പോലെ ഒരു കുഴി. ഇത് ഏതോ ഒരു നാട്ടിലെ മാപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിപ്പോൾ കേരളമല്ല. ആ, ഇത് കറക്റ്റ് വേൾഡ് മാപ്പ് നോക്കി. ഞങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടാണ്. വണ്ടി പോകാൻ പറ്റാനുള്ള വണ്ടി ഒരാൾ ഇതാണ്ട്, അതേ തടസ്സം കണ്ട. ഇതേപോലെയാണ് ബുദ്ധിമുട്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിചാരിക്കും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇവിടെ. നാട്ടുകാർ കൂടി തരം കൊണ്ടാണ് വണ്ടിക്കാരെ കാണിക്കാൻ ബുദ്ധിമുട്ട്. ഒരു ബൈക്ക് പോകാൻ പറ്റില്ല. ബൈക്ക് പോയിട്ടുണ്ടെങ്കിൽ കട്ടറ ചാറിന് രാത്രിയിൽ കഴിഞ്ഞാൽ ഇവിടെ കട്ടറയാണ്. ആ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡ്. ഇത്ര വലിയ വണ്ടികൾ വണ്ടിക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ കുറേ നാളായി ഇവിടെ ഇങ്ങനെ കിടക്കണം. ഒരുപാട് നാളായി തോന്നുന്നു. ഒരു ഇപ്പം ഞാൻ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. താറുമാറായി കിടക്കണല്ലേ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിക്ക് മെയിൻ്റനൻസ് വരുന്നു, സമയം നഷ്ടം, എല്ലാം അങ്ങനെ തന്നെ. ഈ ഞാൻ കുറഞ്ഞതൊരു ഇപ്പോൾ 7 കൊല്ലത്തുള്ളത്. അതിദാരുണമാണ് സംഭവം. റോഡ് ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്. ഇതിപ്പോൾ തന്നെ കണ്ടില്ല, ബ്ലോക്കാണ് കംപ്ലീറ്റ്. നമ്മുടെ വണ്ടി തന്നെ കംപ്ലൈൻ്റ് ആവും. കുറേ ആയിട്ട് നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കണല്ലേ. എന്നിട്ട് ഈ അവസ്ഥയൊക്കെ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം, അത്ര നല്ലത്. ഞാൻ ഇതിപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഡെലിവറിക്കൊക്കെ വേണ്ടി ഞാൻ മൂവാറ്റുപുഴയെ പോകണം. തിരിച്ചു വന്നെ അവരെ സേഫ്റ്റി ആയിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകണ്ടേ. ഈ കുണ്ടും കുഴി കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യണ്ട അവരെ കാര്യങ്ങളൊക്കെ. ഈ കുണ്ടും കുഴി കൂടിയൊക്കെ പോകണതിനും വേണം. റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണം, അത്ര നല്ല കാര്യം. ആ മോശമാണ്. അപ്പോൾ എല്ലാ ദിവസവും ബ്ലോക്ക്. കാലത്തെ ഓട്ടം കിട്ടുന്ന സമയം, വൈകുന്നേരം ഓട്ടം കിട്ടുന്ന സമയം ഒക്കെ ഈ കിടപ്പാണ്. വണ്ടിയിൽ ചെയ്യുന്നില്ല ഇവർ. മഴയെന്നാണ് പറയണ. ഒരു ഒന്നും കാണുന്നില്ല, ഒന്നും ചെയ്ത് കാണുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം കാര്യം പോക്ക് വന്നൊക്കെ അറിയും. ടാറിങ് ഭയങ്കര മോശമാണ്. ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. ഡീസലിൻ്റെ പൈസ ഉള്ള ഒന്നാത്ത കാര്യം അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ ഈ കത്തിച്ച് കത്തിച്ച് കളയുക, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കൊണ്ടാണ്. ഞാൻ 13 കൊല്ലോട്ട് വണ്ടി ഓടിക്കുന്നത്. ആ, വേറെ അവസ്ഥ കാണുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ. നോക്കിയേ വേറെ അവസ്ഥ, റോഡിൻ്റെ അവസ്ഥ വേറെ എന്ത് പറയാനാണ്. മോശമാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഞാനും 10 വർഷമായി. ആ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഈ റോഡ് എപ്പോഴും മോശമാണ്. റോഡിൻ്റെ അവസ്ഥ തീരെ മോശമാണ്. ഒരു മണിക്കൂറും ബ്ലോക്കി കിടക്കണേ. ഒരേ മണിക്കൂർ കിടക്കണ വണ്ടിയിൽ ചാടി ചാടി. എല്ലാ ദിവസവും തന്നെ പരിപാടി. എല്ലാ ദിവസവും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴി കാണാൻ പറ്റില്ല. ഏതെങ്കിലും വണ്ടിക്കാർ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോവുകയും ചെയ്യും. ഞാൻ ഈ കുഴി എണ്ണി ഒരു പരിവായി സുഹൃത്തുക്കളെ. പക്ഷേ ഞാൻ ഇതുകൊണ്ടൊന്നും ഞാൻ തളരത്തില്ല. ഞാൻ ഇവിടുത്തെ മുഴുവൻ കുഴികൾ എണ്ണിയിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ. എൻ്റെ കുഴി എണ്ണലിൻ്റെ ചൈത്രയാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. കം ഓൺ.